വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുട്ടികളും വളരെ ഇഫർട്ട് ഇട്ട് കളിച്ചു, ട്രെയിനിങ് കൊടുത്ത പോലെ തന്നെ വളരെ കമ്പയിൻ ചെയ്തുകൊണ്ട് ടോട്ടൽ ടീമായിട്ട് കളിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവർ കളിക്കുകയുണ്ടായി. അതുകൊണ്ടായിരിക്കണം മറ്റേ ടീമിന് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ഡിഫൻസിൻ്റെയോ അതിൻ്റെ കുറവ് കൊണ്ട് പെട്ടെന്ന് ഗോൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം അവർ വിചാരിച്ച പോലെ ഉയർന്ന് കളിക്കാൻ സാധിക്കാതെ വന്നു. പക്ഷേ കഴിഞ്ഞ കളികൾ ഞങ്ങൾ അവരെ കണ്ടിരുന്നു, അവർ നല്ല ബെറ്റർ ഗെയിമായിരുന്നു, ബെറ്റർ നല്ല കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നല്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ടൈമിൽ ഗോളുകൾ കിട്ടിയതുകൊണ്ട് കുറേ കൂടി ബെറ്ററായിട്ട് കോൺഫിഡൻസ് കുട്ടികളുടെ ഗെയിൻ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ നല്ലോണം കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ ബെറ്റർ റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. പിന്നെ അടുത്ത മാച്ച് സെമി ഫൈനലിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. നോക്കൗട്ട് സ്റ്റേജ് ആയു, ഇത് ഫസ്റ്റ് നോക്കൗട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ടൂർണമെൻറ്റ് ഓരോ മാച്ചുകളും ഞങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെമി ഫൈനൽ ആരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നതെന്നുള്ള അറിയില്ല, എങ്കിലും വളരെ പ്രിപ്പയർ ആയിട്ട് തന്നെ ഞങ്ങൾ അതും വളരെ സീരിയസ് ആയിട്ട് ആ ടൂർണമെൻറ്റ് ആ മാച്ച് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. എനിവേ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഈ അനി അറീന പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഈ സൗകര്യം തരുന്നില്ല സ്പോർട്സ് ഫൗണ്ടേഷൻ, റിലയൻസ് സ്പോർട്സ് ഫൗണ്ടേഷനോട് വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഫ്യൂച്ചറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ടൂർണമെൻറ്റും കാര്യങ്ങളും കുറേ കൂടിയൊക്കെ വളരെ ഓർഗനൈസ്ഡ് ഒന്നും കൂടി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ റിലയൻസ് ഫൗണ്ടേഷൻ വന്നു പറയുകയാണ്, ഈ ഗെയിമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആക്കി എന്നെ തന്നെ എടുത്തതിന്. പിന്നെ സാറ് പറഞ്ഞു ഞങ്ങൾ കളിക്കാൻ സാധിച്ച്, നന്നായി കളിക്കാൻ പറ്റി. ഇനിയും അടുത്ത കളി നന്നായി കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കും.